എനമാവിലെ കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറിയതോടെ നെൽകർഷകർ ആശങ്കയിൽ. എനമാവ് റെഗുലേറ്ററിന് സമീപം വളയം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ കാലപ്പഴക്കം മൂലം ജീർണിച്ച റെഗുലേറ്റർ ഷട്ടറുകളിലൂടെയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് കയറിയത്. ഏനമാവ് ഫീസ് കനാലിൽ 2.5 കിലോമീറ്റർ അകലെ വരെ ഉപ്പുവെള്ളം വ്യാപിച്ചതായി കർഷകർ പറയുന്നു. ഉപ്പുവെള്ളം കോൾ മേഖലയിലെ ഉൾച്ചാലുകളിലേക്കും എത്തിയിട്ടുണ്ട്. ഉപ്പിന്റെ അംശം 1.9 മുതൽ 2 പോയിന്റ് വരെ ആയതായി കർഷകർ പറയുന്നു. കോൾ മേഖലയിൽ ഉപ്പിന്റെ അംശം പരമാവധി 0.9 വരെ മാത്രമേ പാടുള്ളൂ. കൂടിയാൽ നെല്ലിന്റെ വിളവിനെ ബാധിക്കും. നെൽച്ചെടിയുടെ വേരുകൾ നശിക്കുകയും ഓലകൾ പഴുത്ത് ഉണങ്ങുകയും ചെയ്യും. പുഴയിൽ ശക്തമായ വേലിയേറ്റമാണുള്ളത്. റെഗുലേറ്ററിന്റെ ചോർച്ച മൂലമാണ് വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കനാലിൽ എത്തുന്നത്. 157 മീറ്റർ നീളമുള്ള വളയം ബണ്ടിന്റെ 76 മീറ്റർ മാത്രമാണ് നിർമ്മാണം തീർന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ മുളക്കുറ്റി അടിക്കലും പരമ്പുകൊണ്ട് മറയ്ക്കലും ചുവന്ന മണ്ണിട്ട് ബണ്ട് ഉയർത്തലും സ്ലൂയിസ് നിർമ്മിക്കലും പൂർത്തിയാകുന്നതേയുള്ളൂ. ബണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അപ്പോഴേക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഉപ്പുവെള്ളം വ്യാപിക്കുമെന്ന് പാടശേഖര ഭാരവാഹികൾ പറഞ്ഞു. ബണ്ട് നിർമ്മാണം ഡിസംബർ 20 പൂർത്തിയാക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷം ഉപ്പുവെള്ളത്തിന്റെ അതിപ്രസരത്തെ തുടർന്ന് മുല്ലശ്ശേരി വെങ്കടങ്ങ് പഞ്ചായത്തിൽ മാത്രം 13.65 കോടി രൂപയുടെ ഉൽപ്പാദന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിവിധ പടവുകളിലായി 10,000 ഏക്കറിലധികം നെൽകൃഷിയാണ് ഏനാമാവ് ഫേസ് കനാലിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് ശുദ്ധജലം കൂടിയ അളവിൽ തുറന്നുവിട്ടാലേ ഏനാമാവ് ഫീസ് കനാലിൽ വ്യാപിച്ച ഉപ്പിന്റെ അളവ് കുറയ്ക്കാനും നെൽകൃഷി സംരക്ഷിക്കാനും കഴിയൂ. TCV പാവറട്ടി.